നമസ്കാരം ഞാൻ ശ്രീരാം എല്ലാവർക്കും ഡ്രൈവർ സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോറി ഓഫ് ഇവൻസിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ന്യൂ ഇയറിനെ കുറിച്ചാണ് പുതുവർഷം എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയുടെ ആഘോഷമാണ് കഴിഞ്ഞ വർഷം നടന്ന എല്ലാ നന്മയും തിന്മയുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ പ്രതീക്ഷയിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ കാലത്തിലേക്ക് കടന്നു പോകുന്നതാണ് ന്യൂ ഇയർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ആഘോഷം എല്ലാവരും ലോകം മുഴുവൻ വലിയ രീതിയിൽ ആഘോഷിക്കാറുണ്ട് ന്യൂ ഇയറിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കാലം പേർക്കോട്ട് പോകേണ്ടി വരും മനുഷ്യൻ കൂട്ടമായി താമസിക്കാൻ തുടങ്ങിയ മുതൽ സമയത്തെയും കാലത്തെയൊക്കെ രേഖപ്പെടുത്താൻ തുടങ്ങിയ മുതൽ അവർ ന്യൂ ഇയർ ആഘോഷിക്കുന്നുണ്ട് അങ്ങനെയുള്ള ന്യൂ ഇയർ ആഘോഷങ്ങളുടെ വളരെ രസകരമായ സ്റ്റോറിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്ത് കിടന്നാൽ ബെൽ ബട്ടൺ കൂടി അമൃതാൻ മറക്കിയത് എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു ഒരു പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ലഭിക്കുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോ കിട്ടാലോ ഹിസ്റ്ററിയിൽ റെക്കോർഡ് ആയിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ആൻഷൻ ബാബിലോണിയിലാണ് അക്കേറ്റവും എന്നാണ് അവരുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ പേര് കൊടുത്തിരുന്നത് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു സെലിബ്രേഷൻ ആയിരുന്നു അത് ബാബിലോണിയക്കാരുടെ ന്യൂ ഇയർ സെലിബ്രേഷനിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വേണൽ ലെക്കനക്സ് എന്ന് പറയുന്ന പ്രതിഭാസമാണ് എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുല്യമായ അളവിൽ രാത്രിയും പകലും ലഭിക്കുന്ന മാർച്ചിലൊരു ദിവസത്തെയാണ് വേണൽ ലെക്കനക്സ് എന്ന് പറയുന്നത് ആ ദിവസത്തിനു ശേഷം വരുന്ന ആദ്യത്തെ ചന്ദ്രൻ്റെ ദർശനമാണ് ബാബിലോണിയക്കാർ ന്യൂ ഇയർ ആയിട്ട് കണക്കാക്കിയിരുന്നത് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന അവരുടെ അക്കി എന്ന് പറയുന്ന ആ ന്യൂ ഇയർ സെലിബ്രേഷന് മതപരമായും അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് മതപരമായ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബിലോണിയക്കാരുടെ വിശ്വാസ പ്രകാരം ആകാശത്തിൻ്റെ ദൈവമായ മാർഡോക്ക് തിന്മയുടെ പ്രതീകമായ കടലിൻ്റെ ദൈവമായ ടിയാമേറ്റിന് മേൽ വിജയം കൈവേച്ചിൻ്റെ ആഘോഷമാണ് അവർ അക്കി എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇനി പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രാജാവിൽ നിന്നും പുതിയ തലമുറയിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് രാജാവിൻ്റെ അധികാരം പുതുക്കപ്പെടുന്നത് ഇതേ സെലിബ്രേഷൻ വെച്ചാണ് അങ്ങനെ ബാബിലോണിയക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ആഘോഷമായിരുന്നു ന്യൂ ഇയർ എന്ന് പറയുന്നത് സോ ഇതാണ് റെക്കോർഡ് ആയിട്ടുള്ള ആദ്യത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ന്യൂ ഇയറിൻ്റെ കാര്യം പറയുമ്പോൾ കൂടെ പറയേണ്ട ഒന്നാണ് കലണ്ടറുകളുടെ കാര്യം എന്ന് പറയുന്നത് കലണ്ടർ എന്ന് പറയുന്ന ഐഡിയയ്ക്ക് ഒരുപാട് കാലം പഴക്കമുണ്ട് മനുഷ്യൻ കൂട്ടമായി താമസിക്കാൻ തുടങ്ങി എപ്പോൾ മുതൽ അവൻ സമയത്തെയും കാലത്തേക്കാൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽ കലണ്ടറുകൾ പ്രചാരത്തിലുണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഓരോ പ്രാദേശികവും അല്ലെങ്കിൽ ഓരോ സൊസൈറ്റിയും അവരുടെ കലണ്ടറുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ സംസ്ഥാനമായ കേരളത്തിന് ഒരു കലണ്ടർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിന് മറ്റൊരു കലണ്ടർ ഉണ്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ കലണ്ടറുകൾ പ്രചാരത്തിലുണ്ടായിരുന്നു പ്രധാനമായും ആ സമയങ്ങളിൽ രണ്ട് രീതിയിലുള്ള കലണ്ടറുകളാണ് പ്രചാരത്തിലുണ്ടായിരുന്നത് ഒന്ന് അഗ്രികൾച്ചറൽ കലണ്ടറുകളും പിന്നൊന്ന് ആസ്ട്രോണമിക്കൽ കലണ്ടറുകളും അഗ്രികൾച്ചറൽ കലണ്ടറുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കലണ്ടറുകളാണ് ആ സമയത്ത് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കൃഷിയായിരുന്നു സോ അവൻ കലണ്ടറുകളിൽ വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന കാര്യം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷി ആരംഭിക്കുന്ന സമയം ന്യൂ ഇയർ ആയിട്ട് കണക്കാക്കി നിന്നും സമയത്തെയും കാലത്തെയും രേഖപ്പെടുത്തുന്നതാണ് അഗ്രികൾച്ചറൽ കലണ്ടർ എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള കലണ്ടറുകൾ എന്ന് പറയുന്നത് ആസ്ട്രോണമിക്കൽ കലണ്ടറുകളാണ് അത് ബേസ് ചെയ്തിരിക്കുന്ന ആസ്ട്രോണമിക്കൽ ഇവൻ്റ്സിനെയാണ് അമ്മാവാസി ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം ചന്ദ്രൻ്റെ ആദ്യ ദർശനം ഇങ്ങനെ ഒരുപാട് ആസ്ട്രോണമിക്കൽ ഇവൻസ് ഉണ്ട് അതിലേതെങ്കിലും ഒന്ന് ബേസ് ചെയ്ത് അതിനെ ന്യൂ ഇയർ ആയിട്ട് കണക്കാക്കിയിട്ടുള്ള കളണ്ടറുകളാണ് ആസ്ട്രോണമിക്കൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ രാജ്യത്തും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളും വ്യത്യസ്തമായ രീതിയിലുള്ള കലണ്ടറുകൾ പ്രചാരത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ സമയങ്ങളായിരുന്നു ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഈജിപ്ഷ്യൻ കലണ്ടർ പരിശോധിക്കുകയാണെങ്കിൽ നൈൽ നദിയിലുണ്ടാകുന്ന വെള്ളപ്പൊക്കമാണ് അവർ ന്യൂ ഇയർ ആയിട്ട് കണക്കാക്കിയിരുന്നത് ഇതേ സമയത്താണ് ആകാശത്ത് സിറസ് എന്ന് പറയുന്ന നക്ഷത്രം പ്രത്യക്ഷപ്പെടാറുള്ളത് സോ ഈ രണ്ട് സംഭവങ്ങൾ കൂടി കോയിൻസൈഡ് എന്നൊരു ദിവസമാണ് അവർ ന്യൂ ഇയർ ഇയറായിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നത് ഇനി നമ്മൾ ചൈനീസ് കലണ്ടർ പരിശോധിക്കുകയാണെങ്കിൽ വിൻറ്ററിന് ശേഷം വരുന്ന ചന്ദ്രൻ്റെ രണ്ടാമത്തെ ആദ്യത്തെ ദർശനത്തെയാണ് അവർ ന്യൂ ഇയർ ഇയറായിട്ട് കണക്കാക്കിയിരുന്നത് ഇനി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ കമ്മ്യൂണിറ്റിയും അവർക്ക് അനുയോജ്യമായ രീതിയിൽ അവർ തിരഞ്ഞെടുത്ത ഓരോ ദിവസമാണ് ന്യൂ ഇയർ ഇയറായിട്ട് അവർ ആഘോഷിച്ചു ഇനി നമുക്ക് എങ്ങനെയാണ് ജനുവരി ഒന്ന് ന്യൂ ഇയർ ആയെന്ന് നോക്കാം അതിന് നമ്മൾ പരിശോധിക്കേണ്ട കലണ്ടർ റോമൻ കലണ്ടർ ആണ് റോമിന്റെ സ്ഥാപകനായിട്ടുള്ള റോമുലസ് എന്ന് പറയുന്ന വ്യക്തിയാണ് റോമൻ കലണ്ടർ നിർമ്മിച്ചത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് എയ്റ്റ് ഹൺഡ്രഡ് ബി സിയിലാണ് റോമൻ കലണ്ടർ നിർമ്മിക്കപ്പെടുന്നത് മുന്നൂറ്റി നാല് ദിവസങ്ങളടങ്ങുന്ന പത്ത് മാസങ്ങളായിരുന്നു ആ കലണ്ടർ ഉണ്ടായിരുന്നത് ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടു പത്ത് മാസങ്ങളുണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് അത് തന്നെയായിരുന്നു ആ കലണ്ടറിന്റെ പ്രത്യേകത ആ കലണ്ടറിന്റെ ദിവസങ്ങൾ ഭൂമിയുമായിട്ട് സിംഗിലല്ലായിരുന്നു അദ്ദേഹം നിർമ്മിച്ച കളണ്ടറിൻ്റെ ഏറ്റവും വലിയ പോരായ്മ അത് തന്നെയായിരുന്നു ആ സമയത്ത് കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് കാലാവസ്ഥ കണ്ടെത്താനും അതുപോലെ തന്നെ കൃഷിയുടെ സീസണുകൾ കണ്ടെത്താനൊക്കെയായിരുന്നു സോ പ്രകൃതിയുമായിട്ട് സിംഗിൽ അല്ലാത്ത ഒരു കളണ്ടർ വച്ച് നമ്മളത് ഫോളോ ചെയ്ത് വയ്ക്കുന്ന എല്ലാം തെറ്റും ഇത് പരിഹരിക്കാൻ വേണ്ടി പിന്നീട് വന്ന ഭരണാധികാരികൾ രണ്ട് മാസങ്ങൾ കൂടി റോമൻ കലണ്ടറിൽ ആഡ് ചെയ്തു ജനുവരിയും ഫെബ്രുവരിയും അങ്ങനെ റോമൻ കലണ്ടറിൽ പന്ത്രണ്ട് മാസങ്ങളായി എന്നിട്ടും അത് ഭൂമിയുമായിട്ട് അല്ലെങ്കിൽ സൂര്യനുമായിട്ട് സിംഗിൾ ആയില്ല കാരണമായില്ല നമ്പറുകൾ അല്ലെങ്കിൽ എന്താ പറയുക ദിവസങ്ങളത് കറക്റ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് സോ അങ്ങനെ മുന്നോട്ട് പോയ റോമൻ കലർ വീണ്ടും വർഷങ്ങൾ വരുന്നതോറും തെറ്റുകൾ വന്നുകൊണ്ടിരുന്നു എന്നാൽ പിന്നീട് നാൽപ്പത്തി ആറ് ബി സിയിൽ ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് റോമൻ ഭരണാധികാരി ആയിരുന്ന ജൂലിയസ് സീസറാണ് റോമൻ കലണ്ടർ റെക്ടിഫൈ ചെയ്യണം അതിൽ തെറ്റുകളൊക്കെ തിരുത്തി അത് പ്രോപ്പർ ആക്കണം എന്ന തീരുമാനമെടുക്കുന്നത് സോ അതിനുവേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധരായുള്ള ഗണിത ശാസ്ത്രജ്ഞരെയും അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രജ്ഞരെയും വിളിച്ചു കൂട്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് റോമൻ കലണ്ടറിനെ കുറിച്ച് പഠിച്ച് അതിൽ തെറ്റുകളൊക്കെ തിരുത്താൻ പറഞ്ഞു അങ്ങനെ അവർ പഠനങ്ങൾ നടത്തി അതിൽ തെറ്റുകളൊക്കെ ശേഷം തൊണ്ണൂറ് ദിവസങ്ങൾ റോമൻ കലണ്ടറിൽ പുതുതായിട്ട് ആഡ് ചെയ്തു ഒന്നും കൂടിയും ക്രോഡീകരിച്ച് പുതിയൊരു കലണ്ടർ അവതരിപ്പിച്ചു അതായിരുന്നു ജൂലിയൻ കലണ്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്തെ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം സ്റ്റാൻഡേർഡായിട്ട് ഫോളോ ചെയ്യുന്നത് ഗ്രഗേറിയൻ കലണ്ടർ ആണ് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് റോമിൽ നിർമ്മിച്ച ജൂലിയൻ കലണ്ടറിനുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു കലണ്ടർ ആണ് ഗ്രഗേറിയൻ കലണ്ടർ ആലോചിച്ചു നോക്കണം അത്തരം വർഷങ്ങൾക്ക് മുമ്പ് വളരെ ആക്കുറേറ്റ് ആയിട്ടൊരു കലണ്ടർ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ എല്ലാവരും ന്യൂ ഇയറായിട്ട് ആഘോഷിക്കുന്നത് ജനുവരി ഒന്നാണ് ഇത് തുടങ്ങി വെച്ചത് ജൂലിയൻ കലണ്ടറിലാണ് ജൂലിയൻ കള്ളർ പ്രകാരം ജനുവരി ഒന്നാണ് അവർ ന്യൂ ഇയർ ആയിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് അവർ ന്യൂ ഇയർ ആയിട്ട് ജനുവരി ഒന്നിനെ തെരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മതപരമാണ് ജാനസ് എന്ന് പറയുന്ന റോമൻ ദൈവത്തിൽ നിന്നാണ് ജനുവരി എന്ന് പറയുന്ന ഒരു മാസത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ജാനസിന് ഗോഡ് ഓഫ് ബിഗിനിങ് അല്ലെങ്കിൽ ആരംഭങ്ങളുടെ ദൈവം എന്നാണ് റോമക്കാരെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് റോമൻ വിശ്വാസ പ്രകാരം ജാനസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ രണ്ട് മുഖങ്ങളാണുള്ളത് ഒന്ന് പറയുന്നത് മുന്നോട്ട് നോക്കുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നോക്കുന്നത് മറ്റൊന്ന് പിന്നോട്ട് നോക്കുന്നത് അല്ലെങ്കിൽ പാസ്റ്റിലേക്ക് നോക്കുന്നത് അങ്ങനെയുള്ള ജാനസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആരംഭത്തിൻ്റെ ദൈവമായ ജാനസിൻ്റെ പേരില ജനുവരിയെ ന്യൂ ഇയറായിട്ട് കണക്കാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ള ഒരു റോമൻ വിശ്വാസ പ്രകാരമാണ് അവർ ജനുവരി ഒന്നിന് ന്യൂ ഇയറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അങ്ങനെ റോമൻസ് ന്യൂ ഇയർ എന്ന് പറയുന്നത് ജാനസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും സമയമായി കണ്ടു അതൊരു വലിയ ആഘോഷമായി അവർ കൊണ്ടാടാൻ തുടങ്ങി അദ്ദേഹത്തോടുള്ള പ്രാർത്ഥനയുടെ ഭാഗമായി വീടുകൾ അലങ്കരിക്കുകയും മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ നൽകുകയും മധുരം പങ്കുവയ്ക്കുകയും അങ്ങനെ ഒരുപാട് വലിയ വലിയ ആഘോഷങ്ങൾ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ടും റോമനിൽ നടക്കാൻ തുടങ്ങി അങ്ങനെ ന്യൂ ഇയർ എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റിക്ക് മതപരമായും അല്ലാതെ ഒരു വലിയ ആഘോഷമായി മാറി എന്തുകൊണ്ടായിരിക്കും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പത്തെ ജൂലിയൻ കലണ്ടറിലുള്ള പോലെ തന്നെ ജനുവരി ഒന്ന് ന്യൂ ഇയർ ആയിട്ട് നമ്മളും ആഘോഷിക്കുന്നത് നമ്മുടെ മലയാളം കലണ്ടർ മറ്റൊരു ദിവസമാണ് ന്യൂ ഇയർ ആയിട്ട് കണക്കാക്കുന്നത് പക്ഷേ ഇപ്പോൾ ലോകം മുഴുവൻ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് ഗ്രഗേറിയൻ കലണ്ടർ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ടിലാണ് ഗ്രഗേറിയൻ കലന്തർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ജൂലിയൻ കലണ്ടറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഗ്രഗേറിയൻ കലണ്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതെന്ന് പറയാൻ പറ്റും അങ്ങനെയുള്ള ആ കലണ്ടറിൽ ഓൾറെഡി ജൂലിയൻ കലണ്ടർ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ജൂലിയൻ കലണ്ടറിൽ ഫോളോ ചെയ്ത പോലെ തന്നെ ഗ്രഗേറിയൻ കലണ്ടറിലും ന്യൂ ഇയർ ജനുവരി ഒന്നായിട്ട് തന്നെ ആഘോഷിക്കുന്നത് സോ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചാൽ നമ്മളെല്ലാം ഈ രീതിയിൽ ആഘോഷിക്കുന്ന പുതുവർഷത്തിൻ്റെ കഥയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമെൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും താഴെ കമെൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നിങ്ങളൊക്കെ താഴെ കൊടുത്തുണ്ട് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ